ഇത്തരം ഒരു സീ ത്രൂ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നല്ല ചോദ്യമല്ലേ. കാലം മാറുകയാണ്, ടെക്നോളജിയും ദിനം പ്രതി മാറുന്നു. കൗതുകകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് പേരുകേട്ട ജപ്പാനിൽ നിന്നാണ് പുതിയ സീ ത്രൂ ടോയ്ലറ്റുകളുടെ വരവ്. ടോക്കിയോ ടോയ്ലറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി ജാപ്പനീസ് തലസ്ഥാനമായ ടോക്കിയോയിലെ യോയോഗി ഫുകമാച്ചി മിനി പാർക്കിലും ഹരുണോ ഒഗാവ കമ്മ്യൂണിറ്റി പാർക്കിലുമാണ് ഈ സുതാര്യമായ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. നിപ്പോൺ ഫൗണ്ടേഷനാണ് സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പബ്ലിക് നെസസിറ്റി മീറ്റ്സ് പെർഫോമൻസ് ആർട്ട്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് പുതിയ സുതാര്യ ടോയ്ലറ്റ്. ജപ്പാനിലെ ടൂറിസം വികസനം കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരം സവിശേഷ നിർമ്മിതികൾ. 40 മില്യൺ വിനോദസഞ്ചാരികളെയാണ് ജപ്പാൻ ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നത്. സമ്മർ ഒളിമ്പിക്സിനെത്തുന്നവരെ അമ്പരിപ്പിക്കാനായിരുന്നു ഉദ്ദേശ്യമെങ്കിലും കോവിഡ് തിരിച്ചടിയായി. പുറത്തുനിന്നാൽ അകത്തെ കാഴ്ചകൾ ദൃശ്യമാണ്, എന്നാൽ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്യുന്നതോടെ ഗ്ലാസിന്റെ ട്രാൻസ്പെറൻസി നഷ്ടമാകും. ഗ്ലാസുകളിലെ കളർ കോമ്പിനേഷൻസ് പുറം കാഴ്ചയെ കൂടുതൽ സുന്ദരമാക്കുന്നു. കാര്യം ഇങ്ങനെയാണെങ്കിലും ആളുകൾ ഇത് ഉപയോഗിക്കാൻ മടിക്കുന്നു. സെൻട്രൽ ഗ്ലാസ് ഡോർ ലോക്ക് ആകുന്നതോടെ ഗ്ലാസ് ട്രാൻസ്പെറന്റ് അല്ലാതാകുമെന്നും പ്രൈവസി ഉണ്ടാകുമെന്നും നിർമ്മാതാക്കൾ ഉറപ്പു പറയുന്നു. പക്ഷേ ആളുകളുടെ ആശങ്ക മാറുന്നില്ല. ഹൈജീനിക്കായ ഉൾവശം, മറ്റാരെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് അറിഞ്ഞിട്ട് കയറാനുള്ള അവസരം, ഇതാണ് ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. സുതാര്യമായ ടോയ്ലറ്റിൽ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നതാണ് നിർമ്മാതാക്കളുടെ വാദം. ആശങ്കയുണ്ടെങ്കിലും ആളുകളിൽ കൗതുകം ജനിപ്പിക്കാൻ ഗ്ലാസ് റൂം ഡിസൈന് കഴിഞ്ഞു. ഇതുപോലെയൊന്നും ലോകത്ത് എവിടെയും കണ്ടിട്ടില്ലെന്നാണ് വാഷ്റൂം കണ്ടവരുടെയൊക്കെ അഭിപ്രായം. ലോക പ്രശസ്തരായ 16 ആർക്കിടെക്റ്റുകളുടെ നീണ്ടകാല പ്രയത്നമാണ് ഇത്തരമൊരു ഗ്ലാസ് ടോയ്ലറ്റ്. അല്ലെങ്കിലും ജാപ്പനീസ് ടെക്നോളജിയെ വെല്ലാൻ ആരാണുള്ളത്?